ഹാലലൂയ. സ്തോത്രം 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 നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 മാർച്ച് മാസം 16-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, അതിന് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്. സ്തോത്രമബ്ബാ 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 സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നൽകി നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം അപ്പ സ്തോത്രം അപ്പ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം. ആമേൻ ഹാലലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഓരോ വിഷയങ്ങളിലും അങ്ങ് ഇടപെട്ട് അങ്ങ് ഞങ്ങളെ വിടുവിച്ച് നടത്തുന്നു, അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം. കഥാവി അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു, അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ആവശ്യങ്ങളിൽ അങ്ങ് കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക 29-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യത്തിൽ പറയുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. 2-ാം വാക്യം പറയുന്നത്, യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. 11 പറയുന്നു, യഹോവ തന്നെ ജനത്തിന് ശക്തി നൽകും. ഹാലലൂയ. യഹോവ തന്നെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. കർത്താവ് എന്ത് ചെയ്യും? തൻ്റെ ജനത്തിന് ശക്തി നൽകും, സമാധാനം നൽകി അനുഗ്രഹിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചു ദൈവകൃപയ്ക്കായി സ്തോത്രം 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 സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവെ അങ്ങ് അവസരം തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു. അങ്ങ് ഞങ്ങളുടെ സങ്കേതു, അങ്ങ് ഞങ്ങളുടെ കോട്ടയുമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മറവിടവും, അമേ അങ്ങ് ഞങ്ങളുടെ പാറയുമാകിയാൽ ഹാലലൂയ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് അപ്പ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയല്ലോ, ആ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയുള്ളൂ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പിതാവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. അപ്പ കഴിഞ്ഞ പകൽക്കാലം എല്ലാം ഞങ്ങളെ നടത്തിയതിന് വീണ്ടും സ്തോത്രം. അപ്പ ഇന്ന് പ്രഭാതത്തിൽ ആ പൊന്മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി അപ്പനോട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ മക്കളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തോടെ ജയത്തോടെ ഉല്ലാസത്തോടെ ജയഘോഷത്തോടെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവെ അവരുടെ ഉപജീവന മാർഗം അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവെ അവരായിരിക്കുന്ന കോൺഗ്രിഗേഷൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലായിടത്തും ഇവരൊരത്ഭുതമായി മാറണമേ. എല്ലായിടത്തും ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമായി മാറണമേ. എല്ലായിടത്തും കഥാവെ ഇവർ ഇൻഫ്ലുവൻഷ്യലായി മാറണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിനോടുള്ള ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗത്തിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം കർത്താവേ. അപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ ഇഷ്യൂ ആണെങ്കിലും, അപ്പോൾ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ വിഷയമാണെങ്കിലും, ബ്ലോക്കുകളാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ അത്ഭുതകരമായ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ
മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാലൊക്കെ കഴിയുന്നവരെ കർത്താവ് വിടുവിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. തൊണ്ടയ്ക്കകത്ത് ഉള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ, നാവിന്മേലുള്ള അൾസറുകൾ മാറട്ടെ. അവൻ വായിക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും, പല്ലിൻ്റെ അസ്വസ്ഥതകളാണെങ്കിലും ഇന്ന് പകൽക്കാലം പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ, സ്വസ്ഥത വ്യാപരിക്കട്ടെ. അപ്പം ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽക്കാലം തുറക്കുന്ന വഴിക്കായി സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ അതിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കൈകളിൽ തരും. അവരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ മക്കളായി, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട മക്കളായി വളർന്നു വരുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അതിന്മേൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് പറ, കർത്താവേ ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണമെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞ്, എല്ലാവരും ആ കൈകൾ ഉയർത്തിയിട്ട് പറ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ മീറ്റിംഗ് അസാധാരണമായതും അനുഗ്രഹപൂർണ്ണമായതും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിക്കാൻ പോവുക, മറക്കരുത് കേട്ടോ വൈകിട്ട് മീറ്റിങ്ങും പങ്കെടുക്കുന്ന കാര്യം. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഗ്യാരണ്ടീഡാണ് ബ്ലെസ്സിങ്. ഈ ചിലരൊക്കെ പറയുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്നൊക്കെ പറയും ചില പോളിസിയൊക്കെ എടുക്കുമ്പോൾ. ഇതുപോലെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ ഗ്യാരണ്ടീഡാണ് ബ്ലെസ്സിങ്, ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3:11-12 വാക്യങ്ങളാണ് ഇന്ന് പ്രഭാതി വായിക്കാൻ പോകുന്നത്. 2 തിമോത്തി 3:11-12 കേട്ടാട്ടെ. അന്ത്യോക്യയിലും ഇക്യോനയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. കാര്യങ്ങൾ ഉയർത്തിയെന്ന് പറയാമോ, ഞാൻ എന്തൊക്കെ സഹിച്ചോ അതിനകത്തു നിന്നൊക്കെയും കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂതിത, നമ്മുടെ കർത്താവ് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ കർത്താവിൻ്റെ കൂടെ നടന്നവർക്ക് മാത്രമേ ഈ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. ഞാൻ ഏതൊക്കെ കഷ്ടതയിലൂടെ പോയി, അതിനകത്തു നിന്നൊക്കെ എന്നെ വിടുവിച്ചു. അതുകൊണ്ട് നിങ്ങളെയും വിടുവിക്കും, മേലാലും വിടുവിക്കും. ആർക്കേ പറ്റുള്ളൂ, അസോസിയേറ്റ് ചെയ്തവർക്കേ രുചി മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അസങ്കീർത്തനക്കാരൻ പറയുന്നത്, ഓ ടേസ്റ്റ് ആൻഡ് സീ, രുചിച്ചു നോക്കുവിൻ, നമ്മുടെ കർത്താവ് നല്ലവനാണ്. കാരണം ആര് കൂടെ നടക്കുന്നു അവർക്ക് മാത്രമേ മറ്റ് കൂടെ നടക്കുന്ന ആളിൻ്റെ സ്വഭാവം മനസ്സിലാവുള്ളൂ. പൗലോസ് തൻ്റെ യാത്രയിൽ ഈ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ തൻ്റെ യാത്രയിൽ പൗലോസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ജീവിതത്തിൽ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെയും വിടുവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ അവൻ 1:10 ഇങ്ങനെ എഴുതി വെച്ചു. ഐ മീൻ, അത് ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്ക ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അതുപോലെ പ്രതിസന്ധി വന്നു. ഐ മീൻ, മരിച്ചു പോകുമെന്നുള്ള പ്രശ്നം തൻ്റെ ജീവിതത്തിൽ വന്നു. രോഗമല്ല, അതും കഷ്ടതയും ഉപദ്രവങ്ങളും ആണ് കർത്താവിൻ്റെ നാമത്തെ പറ്റി. അപ്പോൾ പറയാം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു കണ്ടോ. അപ്പോൾ കൂടെ നടന്നപ്പോൾ മനസ്സിലായി, ഇത്ര ഭയങ്കര മരണത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും, എത്ര വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നു, പർവ്വതം പോലെ നിൽക്കുന്ന പ്രതിസന്ധി വന്നു, അതിൽ നിന്നൊക്കെയും എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചെന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ആ കാര്യങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, എന്നെ ഇതുവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്ക് പറയും, വിടുവിക്കുകയും ചെയ്യും. ആമേൻ. അവൻ മേലാലും വിടുവിക്കും. അപ്പം നമ്മുടെ കർത്താവിൻ്റെ ഒരു പോളിസിയ, അവൻ വിടുവിച്ചു, അവൻ വിടുവിക്കുകയും ചെയ്യും, മേലാലും വിടുവിക്കും. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചു, ഇന്നും വിടുവിക്കും, ഇനി നാളെയും കർത്താവ് വിടുവിക്കും. അതാണ് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആമേൻ. ഒരു ഭാര്യയും ഭർത്താവോടെ ജീവിതം ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അന്യോന്യം മനസ്സിലാകത്തില്ല. കുറച്ച് നാൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്. സ്വഭാവം ഇതുപോലെ പ്രിയപ്പെട്ടവർ. കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആമേൻ, കർത്താവ് ഇന്നലെ വിടുവിക്കിച്ചു, ഇന്നും വിടുവിക്കും, ഇനിയും വിടുവിക്കും. കാരണം തൻ്റെ മക്കളെ കർത്താവ്
കൈവിടുന്ന ദൈവമല്ല. ഹാലേലൂയ. പക്ഷെ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പിന്നെയും പറയുക, അവൻ എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ട്? ഉപദ്രവങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ ഉപദ്രവത്തിൽ നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. നമ്മളിന്ന് ദാനിയേലിനെ കണ്ട് ചോദിക്കുക, ദാനിയേലെ എന്താ താങ്കളുടെ അനുഭവം? ദാനിയേലിനും പറയാനുള്ളത് ഇതേയുള്ളൂ, കർത്താവിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ട്? കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, പക്ഷെ അതിനകത്തു നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിക്കും. ദാനിയേലിന് ന്യായപ്രമാണം അനുസരിച്ച് ആമൻ ഒരു പരദേശിയായി പ്രവാസത്തിൽ ജീവിക്കുന്ന ദേശത്ത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ജീവിത വിശുദ്ധി സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്യത്തില്ല, തൻ്റെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യത്തില്ല എന്നൊരു തീരുമാനം ദാനിയേലിനുണ്ടായി. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അവൻ ദാനിയേലിനെ ഇട്ടത് ആട്ടിൻകൂട്ടിലേക്കല്ല, ദാനിയേലിനെ ഇട്ടത് മുയലിൻ്റെ കൂട്ടിലേക്കല്ല, വിശക്കുന്ന സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് ദാനിയേൽ എറിയപ്പെട്ടത്. ഹാലേലൂയ. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, അവൻ കഷ്ടതയും പ്രയാസമൊക്കെ തൻ്റെ കൂടെ നടക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഉപദ്രവങ്ങൾ ഉണ്ടാകും, പക്ഷേ ദാനിയേലിൻ്റെ കൂടെ സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് എറിഞ്ഞപ്പോൾ ദാനിയേൽ തനിച്ചല്ല സഹോദരങ്ങളെ വീണത്, ദാനിയേലിൻ്റെ കൂടെ കർത്താവോട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ആമേൻ ആമേൻ. സിംഹങ്ങളുടെ വായ അടച്ചു പിടിച്ചു. അപ്പോൾ ആരോ ചോദിക്കുക, സിംഹത്തിൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആ സിംഹം ദാനിയേലിനെ കടിച്ച് കയറാഞ്ഞ അല്ല കുഞ്ഞുങ്ങളെ. ആമേൻ. ദാനിയേലിനെ സിംഹത്തിലിട്ട അവരെ പിന്നീട് ദൈവം അവൻ രാജാവ് എന്നാ ചെയ്തു? അവർക്കെതിരെ അവൻ ന്യായം വിധിച്ചവരെ, ദാനിയേലിനെതിരെ ന്യായം വിധിച്ചവരെ പിടിച്ച് സിംഹക്കൂട്ടിലിട്ടപ്പോൾ താഴെ വീഴുന്നതിന് മുമ്പേ സിംഹങ്ങൾ ചാടിപ്പിടിച്ച് വലിച്ചു കീറി എന്നാ പറയുന്നത്. അർത്ഥം ഇത്രയുമേ ഉള്ളൂ, കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും. ഏതൊക്കെ കഷ്ടതയുടെ നടുവിലൂടെ പോയാലും, ഏതൊക്കെ ഉപദ്രവങ്ങളുടെ നടുവിലൂടെ പോയാലും, ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ പോയാലും, പ്രിയപ്പെട്ട ദൈവവൈദ്യരെ ഉറപ്പോടെ പറഞ്ഞു, ഇതിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കും. പ്രശ്നത്തെ കാണുമ്പോൾ ആദ്യത്തെ നമ്മുടെ റെസ്പോൺസ് ഇതായിരിക്കണം, എൻ്റെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചു, ഇതിൽ നിന്നും വിടുവിക്കും. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ അപ്പൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ചു, ഇതിൽ നിന്നും വിടുവിക്കും. ഇതിൽ വലുത് വന്നാൽ അതിൽ നിന്നും വിടുവിക്കും. ഹാലേലൂയ. ഇന്നലകളിൽ വിടുവിച്ചോൻ ഇന്നും വിടുവിക്കും, ഇനിയും വിടുവിക്കും. അതുകൊണ്ട് സംഗീതനക്കാരൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. 56 സങ്കീർത്തനം 11-12 വായിച്ചു നമുക്കും പറയാൻ കഴിയണം, കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും. മറ്റുള്ളവരോട് പറയാൻ കഴിയണം. പ്രിയ ദൈവവേദലേ, സഹോദര സഹോദരി, കുഞ്ഞെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് വിടുവിച്ചു, ഇന്നും അവൻ വിടുവിച്ചു കൊണ്ടിരിക്കുക, നാളെയും അവൻ വിടുവിക്കും. ഇത് നിങ്ങളുടെയും സാക്ഷ്യമാകട്ടെ. അവൻ ഓ ടേസ്റ്റ് ആൻഡ് സീ, ഇതത്ര നല്ല കർത്താവാന്നറിയാമോ? നമ്മുടെ ദൈവം തേനിലും മധുരമാ പ്രിയപ്പെട്ടവരെ. അവൻ രുചിച്ചു നോക്കിയവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. തൻ്റെ യാത്രയിൽ പൗലോസിന് മനസ്സിലായ ഒരു അസാധാരണ സത്യമാണ് അവൻ ഇനിയും വിടുവിക്കുമെന്നുള്ളത്. അവൻ ഇന്ദ്രകളിൽ വിടുവിച്ചു, ഇന്നും വിടുവിക്കും, ഇനിയും വിടുവിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ആശ്രയിക്കരുതോ? അതുകൊണ്ട് ധൈര്യമായിട്ട് നടക്കരുതോ? അവൻ അവൻ ക്രിസ്തുയേശുവിൽ വിശ്വസ്തയോടെ ഭക്തിയോടെ ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ കഷ്ടത വരും, ഉപദ്രവങ്ങൾ വരും, പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും, ഇന്നലകളിൽ നമ്മളെ വിടുവിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഉയർത്തി പറ, എന്നെ ഇന്നലകളിൽ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും. എത്ര ഭയങ്കര പ്രശ്നമാണെങ്കിലും വിശ്വസിച്ചാൽ, കർത്താവ് ആശ്രയിച്ചാൽ നിശ്ചയമായും വിടുതലുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് മറക്കരുത് പങ്കെടുക്കാൻ കേട്ടോ. അവൻ ഗ്യാരണ്ടീഡ് ബ്ലെസ്സിംഗ് ആണ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.